Hi guys, welcome back to the channel. Ella മിട്ടായിത്തെരുവ് പോകണം എന്നുള്ളത് അങ്ങനെ ഫൈനലി അത് ഞാൻ സാധിച്ചു കൊടുത്തോട്ടോ. അപ്പോൾ മിട്ടായിത്തെരുവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഓയിലി സ്കിന്നുകാരാണെങ്കിലും ഡ്രൈ സ്കിന്നുകാരാണെങ്കിലും അതിൽ സെൻസിറ്റീവ് സ്കിന്നുകാരുണ്ടാവും, അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഡാമാക്കോൻ്റെ 2% നിയാസിനമൈഡ് ക്ലെൻസേഴ്സ്. ഇത് ഫേസ് വാഷിനേക്കാളും ഭയങ്കര മൈൽഡാണ്, നമ്മളുടെ സ്കിന്ന് തീരെ ഡ്രൈ ആക്കില്ല കേട്ടോ. ഈ ക്ലെൻസേഴ്സിലുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 2% നിയാസിനമൈഡ്. അത് നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, പിന്നെ സിക്ക എക്സ്ട്രാക്ട് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ട് ജെൽ ബേസ്ഡ് ക്ലെൻസറാണ്. ഇതിനകത്ത് എക്സ്ട്രാ സാലിസിലിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും ഓപ്പൺ പോഴ്സും ആക്നി ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിന്നുകാർക്ക് സെറാമൈഡ് കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ളൊരു ക്രീമി ടെക്സ്റ്റേറ്റ് ക്ലെൻസറാണ്. ഇത് നമ്മളുടെ ഫേസിലെല്ലാം മോയ്സ്ചർ ലോക്ക് ചെയ്ത് ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴൊക്കെ നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഡെർമാകോൻ്റെ പുതിയൊരു സൺസ്ക്രീൻ ആണ്, അൾട്രാലൈറ്റ് സിങ്ക് മിനറൽ സൺസ്ക്രീൻ. SPF 50 PA++ ഉണ്ട്. അതുപോലെ ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് 25% സിങ്ക് ഓക്സൈഡ് ആണ് കേട്ടോ. ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ ഗ്രീസി ഫോർമുലയാണ്, വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു വൈറ്റ് പോലെ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവട്ടോ. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഡെർമാകോൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഡെർമാകോ ഇവേഷൻ 10,000+ സ്റ്റുഡൻസിന് സയൻറ്റിസ്റ്റ് ഇനിഷ്യേറ്റീവില് എഡ്യൂക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ തവണ നമ്മൾ ഡെർമാകോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലൊരു ഭാഗമാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ ഡെർമാകോ പ്രൊഡക്ട്സ് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഡെർമാകോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. Shiona 2023 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20% ഓഫർ കേട്ടോ. ഇനി നമുക്ക് മിട്ടായിത്തെരുവിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പണ്ട് ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന പകുതി ഷോപ്സ് ഇപ്പോൾ ഇല്ല, കുറേയും പുതിയ ഷോപ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ LIC നിന്ന് വരുന്ന വഴിക്ക് തന്നെ പുതിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അവിടെ ഇതേപോലെ ക്രോപ്പ് ടോപ്സ്, ഷോർട്ട് ടോപ്സിനൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ 300 താഴെ ക്രോപ്പ് ടോപ്സും ടോപ്സൊക്കെ ഉണ്ടായിരുന്നു. 500 താഴെ ഇതേപോലെ നീ ലെങ്ത് ടോപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽസിൻ്റെതായിരുന്നു. അപ്പോൾ ഇതിൻ്റെങ്കിലുമൊക്കെ ഷോപ്പ് നെയിംസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഓർമ്മയുള്ളതൊക്കെ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ കയറി ഇതേപോലെ ഒരു കിഡ്സിൻ്റെ ഒരു ഫുഡ് വെയർ ഷോപ്പിലാണ്. ഇവിടെ 100 മുതൽ 450 rupees വരെയുള്ളതാണ് എല്ലാം തന്നെ വരുന്നത്. മുന്നെയൊക്കെ നമ്മൾ ജസ്റ്റ് ഹോസ്റ്റലിൽ നിന്ന് മിട്ടായിത്തെരുവ് കാണാൻ വേണ്ടി മാത്രം വന്ന് കുറേ ടൈം എടുത്ത് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. ഇത്തവണ അത് പറ്റിയില്ല കേട്ടോ. വേഗം നമ്മൾ ട്രെയിനർ ടൈമെല്ലാം നോക്കിയിട്ട് വേഗം ജസ്റ്റ് എല്ലായിടത്തും കയറി നോക്കി ഇറങ്ങി പോകുന്നേ ഉള്ളൂ. അപ്പോൾ മിട്ടായിത്തെരുവിൽ പോയിട്ടുണ്ടെങ്കിൽ ചെരുപ്പിൻ്റെ ഷോപ്പിൽ കയറാണ്ട് വരാൻ എനിക്ക് ആവില്ല കേട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട്, എല്ലാ നല്ല മോഡൽസൊക്കെ ഇവിടുത്തെ ഷോപ്സിൽ ഉണ്ടാവും കേട്ടോ. പക്ഷേ റേറ്റിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്, പണ്ടത്തെ പോലെയല്ല. കൊറോണ കഴിഞ്ഞ് പിന്നെ മിട്ടായിത്തെരുവിൽ റേറ്റ് നല്ലപോലെ കൂടിയെന്ന് തോന്നുന്നു. അപ്പം ഞാൻ നനയ്ക്കാൻ വരുന്ന ചെരുപ്പാണ് നോക്കിയത്. അപ്പം ഞാൻ നേരത്തെ കാലിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ രണ്ട് ചെരുപ്പിനും 550-600 ആ ഒരു റേറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതേപോലത്തെ ഫ്ലാറ്റ്സൊക്കെ പണ്ട് 200 താഴെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിന് 350 റേറ്റ് വരുന്നത്. പിന്നെ ഇതേപോലത്തെ ജുട്ടീസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ 600-800 ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത്.
പിന്നെ ഞങ്ങൾ ആമിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കിഡ്സിൻ്റെ ഷോപ്പിൽ കയറി. ഇത് നമ്മൾ നോർമലായിട്ടുള്ള ടൗണിലൊക്കെ ഉണ്ടാകുന്ന ഷോപ്പിലെ അതേപോലത്തെ ഒരു ഷോപ്പായിരുന്നു. പിന്നെ പാർട്ടി വെയർ ഡ്രസ്സ് നോക്കാൻ വേറൊരു ഷോപ്പിൽ കയറി. ഇവിടെയും അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. പിന്നെ ആമിക്ക് പാർട്ടി വെയർ ആയിട്ടൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കയറി. എന്നിട്ട് ഈ ഒരു ചെരുപ്പ് എടുത്തിട്ടോ, ഇതിന് 700 അറൗണ്ട് റേറ്റ് വരുന്നുണ്ട്, പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഈ ഒരു ക്ലോക്സ് മോഡൽ കണ്ടു. ഞാൻ ഇത് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ കട്ടപ്പുറത്തിരിക്കുന്ന പോലെ ഭയങ്കര ഹൈറ്റ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് അത് എടുത്തില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടക്കുന്ന വഴിയിൽ ഷോപ്പുകളുടെ ഫ്രണ്ടിൽ ഇതേപോലെ ഡ്രസ്സസ് കൂട്ടി ഇട്ടിട്ടുണ്ടാവും. ഇവിടെയാണ് ഏറ്റവും ചീപ്പ് റേറ്റിൽ ഡ്രസ്സസ് കിട്ടുക. ഇത് രണ്ട് ടീഷർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 150 rupees അങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞങ്ങളൊരു ഫാൻസി ഷോപ്പിൽ കയറി. അവിടെ നല്ല റിങ്സിൻ്റെ കളക്ഷൻ ഉള്ളതുകൊണ്ട് വീഡിയോ എടുത്താണ്. ഇതും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 250 to 300 ആണ് ഒരു റിങ്ങിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ എല്ലായിടത്തും കറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. അങ്ങനെ ഞങ്ങളൊരു ഷേക്കൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ കണ്ട ഈ ഒരു ഷോപ്പാണ് കേട്ടോ, ഇവിടെ എന്തെടുത്തിട്ടുണ്ടെങ്കിലും 30 rupees. ഇതെനിക്ക് നല്ല ലാഭമായിട്ട് തോന്നിയിട്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, ചെടിച്ചട്ടി, ഐസ് ക്യൂബ് ട്രേസ്, അതുപോലെ നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അവിടെ എന്തെടുത്താലും 30 rupees ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ മിഠായി തെരുവിൽ അന്നും ഇന്നും വില കൂടാണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനം ഞാൻ നോക്കിയിട്ട് ബാഗ്സ് മാത്രമാണ്. ഏത് ബാഗ് എടുത്താലും 200 rupees എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ 3-4 സ്റ്റാൾസ് ഉണ്ട്. ഷോപ്പല്ല, ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ടാർപ്പായൊക്കെ കെട്ടിയിട്ട് കുറച്ച് ബാഗ്സ് വിൽക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ ബാഗ് എടുത്തിട്ടെങ്കിലും 200 rupees ആണ്. പിന്നെ 100 rupees ചെറിയ സ്ലിംഗ് ബാഗ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ 200 മേലെ ഇല്ല കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഇല്ല, നല്ല ബാഗ്സ് ആണ് കേട്ടോ. പിന്നെ മിഠായിത്തെരുവ് പോകേണ്ടവർ എന്തായാലും പോയിരിക്കേണ്ട ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. ഇത് പുതിയ ഷോപ്പാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞു തരാം. കുട്ടികളുടെ ഡ്രസ്സസിന് 30 to 40 rupees ഉള്ളൂ കേട്ടോ. ഈ പാൻറ്റിനൊക്കെ 40 rupees ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ്. അതുപോലെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നൈറ്റ് ഡ്രസ്സസ് ഒക്കെ 100 rupees, 150 rupees ഒക്കെ ഉള്ളൂ. മാക്സിമം 200 ആണെന്ന് തോന്നുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ. ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ലാൻഡ് വേൾഡ് സെൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അതായത് നമ്മൾ LIC കഴിയാനാവുമ്പ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഇക്സാ ഫാബ്രിക്സിൻ്റെ ബാക്ക്ലൈറ്റ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം കണ്ടതാണ് 200 rupees വാച്ച്. ഏത് വാച്ച് എടുത്താലും 200 rupees കേട്ടോ. ഇതും നല്ല വർത്ത് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി, എന്തെല്ലോ സാധനങ്ങളൊക്കെ പെർച്ചേസ് ചെയ്തു. പെർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എല്ലാവരും നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു, മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കണ്ണൂർ എത്തുമ്പോഴേക്കും 7 PM കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തി കേക്ക് സ്റ്റുഡിയോയിൽ കയറിയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം മിഠായിത്തെരുവിൽ ഇങ്ങനെ ഭയങ്കര ഓഫറൊന്നുമില്ല, നമ്മൾ ഓൺലൈൻ പെർച്ചേസ് ചെയ്യുന്ന അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.